ഒരു കുരികിലിനെ മേടിക്കാൻ ചെന്നാൽ രണ്ട് കുരികൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ട് കുരികളിനെ മേടിക്കാൻ ചെന്നാൽ എത്ര കുരികൾ കിട്ടണം? നാലെണ്ണം. പക്ഷേ അഞ്ച് കുരികളിനെ നമുക്ക് ലഭിക്കും. കാരണം നാലെണ്ണം മേടിക്കുമ്പം ഒരെണ്ണം ഫ്രീയാ. കർത്താവ് പറയുകയാണ്, ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കുരികളില്ലേ, അതിനെ ഞാൻ ഒരിക്കലും മറന്നു പോകുന്നില്ലെന്ന്. അതിനെപ്പോലും ഞാൻ ഒരിക്കലും മറന്നു പോകത്തില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളെ പിന്നെ ഞാൻ മറക്കുമോ? ഇന്ന് രാവിലെ വിലയില്ലാത്ത കുരികളിനെ പോലും മറക്കാത്ത കർത്താവിന് എന്നെ മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന് നമ്മളെ സ്നേഹിച്ചവനല്ലേ നമ്മുടെ കർത്താവ്? നമ്മളെ മറക്കാനാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? എന്നാൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നുണ്ട്, കർത്താവേ നീ എന്നെ മറന്നോ? കർത്താവേ എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്ത കർത്താവേ? എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് ഓർപ്പിക്കുക, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും മറന്നു പോകുന്നവനല്ല. നമ്മെ ഓർക്കുന്നവനാണ്, നമ്മുടെ പ്രതിസന്ധികളെ അറിയുന്നവനാണ്, നമ്മുടെ വേദനകൾ കാണുന്നവനാണ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം, ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി. മാരൂവിലൻ ദൈവമേ നിക്കാധിപതിയേ, മാരൂവിലൻ ദൈവമേ നിക്കാധിപതിയേ, തരുമാവൻ പുതുമന്ന അതുമതിയേ, തരുമാവൻ പുതുമന്ന അതുമതിയേ, മാറായ മധുരമാക്കി തീർക്കുമാവൻ, മാറായ മധുരമാക്കി തീർക്കുമാവൻ, പാറയെ പിളങ്ങുദാഹം പോക്കുമാവൻ, പാറയെ പിളർന്നുദാഹം പോക്കുമാവൻ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഞങ്ങളുടെ നല്ല നാഥനെ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂപ്രയാണത്തിൽ കർത്താവേ അവിടെ നിന്നയോളം ഞങ്ങളെ കരുതിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് മുൻപിലുണ്ട്. അവിടുന്ന് നല്ല നായകനായി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും തുടർന്നും നടത്തുവാൻ അവിടുന്ന് ശക്തനാകിയ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. പ്രാർത്ഥനകൾ യാചനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.